بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ മരം പെയ്യുന്നൊരു ചൊല്ലുണ്ട്. ഇത് മഴയും മരം പെയ്ത് കഴിഞ്ഞിരിക്കണം, ഇനി ഒന്നും പെയ്യാൻ ബാക്കിയില്ല. അപ്പോ ഒന്ന് നിർത്തി പ്രായത്തായി കിട്ടിയാൽ പോകാമെന്ന് സദസ് മാത്രമല്ല, സദസ് പോയി കഴിഞ്ഞിട്ട് വേണം കസേരക്കെന്ന് മടക്കി രാഹത്താകാന്നുള്ള സംഘാടകര്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം പത്രത്തിലിങ്ങനെ അഞ്ചാറ് സ്ഥലത്ത് ഒന്നായിട്ട് നമ്മുടെ ഈ സർക്കിളിൽ രാവിലെ 10 മണിക്ക് മോഹത്ത് നിന്ന് വെസ്റ്റ് തൃപ്പനച്ചി 10:30 ഉസ്താദ് എത്തി. ആ പരിപാടി മുതൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പല സ്ഥലത്ത് പരിപാടി നടന്നുകൊണ്ടിരിക്കുക. ഒന്നിയരായ ഖമറുൽ ഉലമ, സുൽത്താൻ ഉലമ, എ പി ഉസ്താദ് ഹഫിളഹുല്ലാഹ് മാഫിയത്തും കൊടുക്കട്ടെ. രാവിലെ തന്നെ ഉസ്താദ് ക്ഷണത്തിലെ അവസ്ഥാന പ്രസംഗം ഇങ്ങനെ കേട്ടിട്ട് എമ്പക്കിന് വിഷമം. ഇവിടെ എത്തിയപ്പോഴേക്ക് അത് ആഹത്തായെന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും ഉസ്താദിന്റെ ആ തബറൂക്കിന്റെ വരവും തങ്ങളവരുടെ സാന്നിധ്യവും അതിന്റെ ശേഷമുള്ള പ്രസംഗവും ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ബാഖവി ഉസ്താദിന്റെ ഒരു വാഴുന്നു. ഞാൻ കുറെ നേരത്തെ തന്നെ ഒന്ന് ഫോൺ ഓൺ ചെയ്ത് ഇവിടെ ഒരാൾക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ തുടങ്ങിയ വെള്ളം കേൾക്ക്. ഇപ്പൊ ഒരു 10 മിനിറ്റ് ഞാൻ വിളിച്ചു, അപ്പോഴും വെള്ളം കേൾക്കുന്നേ. അപ്പൊ നല്ല വെള്ളം ഉസ്താദും പറഞ്ഞിട്ടുണ്ട് എന്നത് ഉറപ്പല്ലാ. ദീർഘായുസും ആഫിയത്തും കൊടുക്കട്ടെ. അപ്പൊ ഇനി ഒരു വെള്ളം ഇവിടെ പറയല്ല, വെള്ളം ഏറിയിട്ടല്ല. അങ്ങനെ ഇലുമ്പ് എന്തായാലും ഏറൂല എന്നത് ഉറപ്പാ. ഇലുമ്പ് എത്രത്തോളം കിട്ടുന്നുണ്ടോ അത്രത്തോളം മെച്ചം കാണും, കുറഞ്ഞാൽ അതിൻ്റെതായ തിക്ത ഫലവും കാണും. അതിപ്പോ നമ്മൾ കേരളവും കേരളത്തിന്റെ പുറത്തെടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് ശരിക്കും അന്തരം ബോധ്യപ്പെടും. ഞാൻ ഈ റമദാന്റെ തുടക്കത്തിൽ നിങ്ങളൊക്കെ നോമ്പോറ്റപ്പോ ഞാൻ നോമ്പോറ്റിട്ടില്ല, നോമ്പുകള്ളനായതുകൊണ്ടല്ല, അവിടെ മാസം കണ്ടില്ല. ഞാൻ നിക്കുന്നോട്ട് ലക്ഷദ്വീപിലെ അവിടെ ചെന്ന് എയർപോർട്ടിൽ ഇറങ്ങുമ്പോ കാലി അവിടുത്തെ കാലി ടീമൊക്കെ സ്വീകരിക്കാൻ വന്നു. പക്ഷെ അവര് റൺവേക്ക് എത്തിയിട്ടില്ല, വേറെ കുറച്ച് താഴെ ഉസ്താദുമാർ റൺവേയിലും വന്നു. അവരെന്റെ ബേഗ് എടുക്കാൻ നോക്കുമ്പോ പോലീസുകാര് സംഭവിച്ച അവര് ആ ബേഗ് എടുക്കുക. ഞാനിങ്ങനെ കമ്പയർ ചെയ്യാൻ വേണ്ടി പറയാം. പിന്നെ റൂമിൽ ചെന്ന് നോക്കുമ്പോ അവിടുത്തെ കാതി മറ്റൊക്കെ സ്വീകരിച്ച് വേറെ ടീം എയർപോർട്ടിന്റെ പുറത്ത്. പിന്നെ നോക്കുമ്പോ അത് ഉസ്താദുമാരും കാതി പുറത്ത് ഞങ്ങൾക്ക് പോയി കൂടാ. അത്രയും ആദരവും ബഹുമാനവും ഒരു വിശുദ്ധ ഇസ്ലാമിന്റെ ചിട്ടയും അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം തിരിച്ചു പോരുമ്പോൾ കയ്യൊക്കെ പിടിച്ച് ദ്വാരക്കാനൊക്കെ പറഞ്ഞു. ഒരാഴ്ച കഷ്ടി ഞാൻ അവിടെ നിന്ന് തിരിച്ചിവിടെ വന്ന് 2 ദിവസം നമ്മുടെ നാട്ടിൽ നോമ്പ് വെച്ച് നേരെ പോയത് ബാംഗ്ലൂർക്ക്. അവിടെ ചെന്ന് ഇവിടെ ഇറങ്ങി നോക്കുമ്പോ തന്നെ അവിടെ കാണുന്നത് പറത്തട്ട കുറെ താത്താര് പച്ച പകരല് നല്ലോണം ചോറിയിക്കണം പരസ്യം. അപ്പൊ രണ്ട് സ്ഥലത്തിന്റെ അന്തരം. പിന്നെ നോക്കുമ്പോ കുറെ വയസ്സന്മാര്, വയസ്സന്മാര് എന്ന് പറഞ്ഞാല് 70 ഒക്കെ കഴിഞ്ഞ ആൾക്കാർ, താടി കണ്ണിന്റെ പുതിയ കടക്കാൻ നിരക്കാൻ ബാക്കി ആ കോരത്തൊരു വയസ്സായി. ഇവര് പരസ്യമായിട്ട് ചായ കുടിക്കുന്നുണ്ട് വീടി വരിക്കരിക്ക. അപ്പൊ എന്താ സംഭവം ചോദിച്ചാൽ അവിടെ കിട്ടുന്ന ദീനീപരമായ റമദാനൊക്കെ നമ്മളെ പോലത്തെ അവിടെ പോയി ലക്ഷദ്വീപിൽ കുടുങ്ങിയ കുടുങ്ങിയ എന്ത് 20 വയസ്സിൽ തന്നെ കൊണ്ടുപോകുക. അത് 10 സ്ഥലത്തല്ല, ഒരൊറ്റ സ്റ്റേജുമ്പോ തന്നെ പറയണ 20. അതിന് കാവേരി സ്റ്റേജ്മുണ്ടാവും, ഖത്തീബ് പുറത്തുണ്ടാവും, മല്ലാക്ക അപ്പുറത്തുണ്ടാവും. അതിന് പുറം പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഡോക്ടർമാരും കേൾക്കാനൊക്കെ പോലും ഉണ്ടാവും. അവിടെ ഞാൻ പോലീസാണ് അല്ലെങ്കിൽ ഞാൻ ഡോക്ടറാണ് വിചാരിച്ച കണ്ട് അമ്മി തരിച്ചാൽ കനത്ത് കുത്തിർക്കൊന്നുമില്ല പോലും. അപ്പൊ ആ വളർന്നെല്ലാം പാടെ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴേക്ക് അടുത്ത കപ്പലിന് പോകാന്ന് വിചാരിച്ചു നോക്കും. ഉസ്താദേ നാളെ കപ്പലില്ലല്ലോ. അവൻ ഇനി 2 ദിവസം കഴിഞ്ഞ കപ്പൽ, അവന് വെറുതെ കണ്ടല്ലോ 2 ദിവസം കൂടി പറയല്ലേ. അപ്പൊ കബറും ആശരൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ് നമ്മളെ പോരാ കണക്കാക്കി ഇന്നെത്താ ഇന്ന് മുത്തുരമിന്റെ തൃക്കല്യാണ ആയിക്കോട്ടെ. അങ്ങനെ ഒരു വിഷയം നമ്മളെ പറയുകയാണ്. ഇങ്ങനെ ഒരൊറ്റ മൂല്യാർ ഒരു സ്റ്റേജുമ്പോ തന്നെ 10 ഉപ്പും ഞാൻ ഒരിക്കലും വേദന പോയിട്ട് 15 ദിവസം ടീച്ചിസ്ഥാനിന്റെ മുമ്പാ, അടുത്ത 15 ദിവസം ഞാനും പാ, ഞങ്ങൾ ഒരുമിച്ച്. അങ്ങനെ മാസം കാണുന്നുള്ള എനിക്ക് തലേന്ന് അത്തായം കഴിക്കാൻ 1/2 മണിക്കൂർ വരെ വേണ്ടുക. അന്നൊക്കെ വേണ്ടുന്ന ഹരള സമയമാണ്. അങ്ങനെ ആണ് നിർത്തി. നോക്കുമ്പോ പിറ്റേന്ന് മാസം കണ്ടില്ല. കടപ്പുറത്തുനിന്ന് ഇങ്ങനെ പോരുമ്പോ അല്ല സ്ഥലം സ്റ്റേജ് പൊളിച്ചിട്ടില്ലല്ലോ.
മൈക്കാണെങ്കിൽ ഇന്നിപ്പം നമ്മള് ഇന്നും പറയാല്ലേ പറയാം. ഓരോട് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ ചുരുക്കത്തിൽ ആ രൂപത്തിൽ വാങ്ങി കേൾക്കുക, നിരന്തരം ക്ലാസ് കിട്ടുക, അതിന്റെ ഫലം അവിടെ കാണുക. നേരെ മറിച്ച് ഇവിടെയാണെങ്കിലോ ഇതുപോലെയുള്ള പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളോ ഉത്തരവാദിത്വ ബോധമുള്ള പണ്ഡിതന്മാരോ സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള മദ്രസകളോ ഇല്ലാത്തതിന്റെ അഭാവം നമ്മൾ മണത്തറിയുക. ഇപ്പൊ കേരളത്തിലും ഏകദേശം അതിന്റെയൊക്കെ ചില അടിയൊടികൾ എന്ന് പറഞ്ഞാൽ ഒരു 7 മദ്രസക്ക് പോയി പിന്നെ സ്കൂള് ബസ് നേരത്തെ വന്നാൽ മതി, കട്ടക്കാലം പിന്നെ മദ്രസ കൊടുക്കും. അത് സ്കൂൾ ബസ് പോയി 8:30 വരുന്നത്, മദ്രസ വിടുന്നത് 8:30. അപ്പഞ്ഞിപ്പം ഇനി മുതൽ ഇപ്പൊ എന്റെ കുഞ്ഞുട്ടിപ്പം ആയി എന്ന് പറഞ്ഞാല് ഉറക്കിയുണ്ടോ? നാളെ വരുന്ന ആഹാരത്തിന്റെ കാര്യം അത് പഠിപ്പിക്കുന്ന മതപരമായ അറിവ് ഈ നശ്വരമായ ദുനിയാവിന്റെ അറിവിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ഒഴിവാക്കുക. അതിനൊരു മടി നമുക്കില്ല. അങ്ങനെ വന്നപ്പോൾ പിന്നെ ഇംഗ്ലീഷ് മീഡിയങ്ങളിലെ കൂടെ പോലെയുള്ള മുളച്ചു പോന്നെ മദ്രസക്ക് അവിടെ കിട്ടുന്നുണ്ടല്ലോ, അവിടെ കൂടാൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ, മതിയല്ലോ. കാരണം മറ്റേരടി കൂടെ സൈഡായിട്ട് അങ്ങനെ ബോധം കുറഞ്ഞു കുറഞ്ഞു വരാൻ തുടങ്ങിയപ്പോൾ മുസ്ലിം സമുദായത്തിന്റെ വാല്യൂ കുറയാൻ തുടങ്ങി. അങ്ങനെയാണ് പയ്യസ്സും ഇസിലും അങ്ങനെ കുറെ സാധനം കേട്ടു പരിചയം നമുക്കുണ്ട്. ഇപ്പൊ അത് കേരളത്തിൽ കാസർഗോഡ് കാണാനോ പാലക്കാട്ടിൽ നിന്ന് കൊണ്ടുപോയിക്കണോനോ പിന്നെ പിടിച്ചിക്കണോനോ ഒരു ഇസിലാണോ നോക്കിങ്ങൾ. ഇന്ത്യ ഇസ്ലാമിക സ്റ്റേറ്റ്, സത്യത്തിൽ അത് അനിസ്ലാമിക സ്റ്റേറ്റ്. കാരണം സ്വന്തം പൊട്ടിത്തെറിച്ചാണ് മരിക്കാന്നല്ല ചാഴാന്നാ പറയുന്നത്. എന്നിട്ട് അത് കാരണത്താലുള്ള സേവനം 100 ആളുകളെ കൊല്ല. ഈ 100 മരിക്കുമ്പോൾ 100 വിധവകൾ ഉണ്ടാവുക. ഇവർക്ക് 3 കുട്ടികളെ വെച്ച് നോക്കിയാൽ 300 എത്തിയും കുട്ടികൾ ഉണ്ടാവുക. അത് സമുദായത്തിന് ശാപാകുക. ഏ ഇസ്ലാം ഇങ്ങനെയാണല്ലേ എന്ന് ഈ പുറത്തുള്ള ആളുകൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുക. ഇവർ ഈ മരിക്കരു കൊണ്ട് എന്ത് നേട്ടം കിട്ടി നോക്കുക. നിങ്ങൾ പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് വെള്ളം ഉപയോഗിച്ച് ഒതുവ് ചെയ്താൽ ആ കയ്യന് കാര്യമായ നഷ്ടം സംഭവിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞാൽ അവിടെ എന്താ മസാല? വെള്ളം ഉപയോഗിക്കരുത്, തയമ്മം ചെയ്ത് നിസ്കരിക്കണോ. ഇത് പഠിപ്പിക്കുന്ന ഇസ്ലാമിന്റെ അനുയായികൾ ആത്മഹത്യാ സ്കോഡ് ഉണ്ടാക്കിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് പൊട്ടിത്തെറിക്കാൻ പഠിക്കൂലാം പഠിപ്പിക്കൂലാന്ന് ഉറപ്പല്ലേ? ആ രീതിയിലുള്ള ന്യൂസുകൾ ഇന്ന് കാസർഗോഡ് നിന്നും പാലക്കാട് കേട്ടുകൊണ്ടിരിക്കുക. മലപ്പുറം കോഴിക്കോടും വയനാടും എന്റെ അടിയിൽ കുടുങ്ങിയതാണ്. അല്ല കാത്തു രക്ഷിക്കട്ടെ. മതപരമായ അറിവ് എവിടെയാണോ അപര്യാപ്തമായും അപ്രത്യക്ഷമായും വരുന്നത് അവിടെ ഈസിലും ഐഎസും ജനിക്കുമെന്നത് ഉറപ്പാണ്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ഐഎസും മിസിലും ഒക്കെ ജനിക്കുന്നതിന്റെ അടിപേര് പരിശോധിച്ചു നോക്കുമ്പോ ചെന്നെത്തുന്നത് വഹാബിസത്തിനും മൗദൂദിസത്തിലും തെബ്ലീഗിസത്തിലും ഖാദിയാനിസത്തിലും ഒക്കെയാണ്. ആ പഴയ കാലത്തെ താവഴയിലൂടെ നമ്മുടെ മക്കൾ നമ്മൾ കൊണ്ടുവന്നാൽ ഈ ഭീകരവാദ തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് പോകൂല എന്നത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇതിപ്പോ ശവ്വാൽ മാസം കൂടെയാണ് ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലം സിഎംഒക്കെ മുസ്ലിം മടബൂരി മഹാനവറുകളെ ഉറൂസ് നടക്കുന്ന സമയ മഹാനവറുകൾ ഈ വിദഗത്തിനോടൊക്കെ കാണിച്ചിരുന്ന വെറുപ്പ് അനുഭവസ്ഥ പറഞ്ഞ നമുക്കറിയാം. ഒരു ഹാജിയുടെ വീട്ടിൽ ബഹുമാനപ്പെട്ട സിഎം പരുവായുത്തങ്ങൾ എന്തോ സംസ്കാരത്തിന് ചെല്ലുക, ചെന്ന ഉടനെ തന്നെ അവിടെ ഇങ്ങനെ ഷോക്കേസിലേക്ക് നോക്കിയപ്പോൾ ഒരു പുസ്തകം കണ്ടു, ഖുർആൻ പരിഭാഷ. ഉടനെ ചോദിച്ചു ഇത് ആരുടേതാ? വീട്ടുകാരൻ പറഞ്ഞു സി എൻ മൗലവിന്റേതാ. ഒരു സി എൻ അമ്മമാരും ഉണ്ടായിട്ടുണ്ട്. ഉടനെ സി എമ്മിന്റെ വാക്കായി സി എൻ അല്ല തീയനാ, അതുകൊണ്ട് അത് ഇവിടെ വെക്കാൻ പാടില്ല, മുസീബത്തുണ്ടാവും, കരിച്ചു കളയണോ എന്ന്. അങ്ങനെ സി എം അവിടെ ഒന്ന് പോരുക കഴിഞ്ഞിപ്പിച്ചു. അടുത്ത ചോദ്യം, അപ്പോ ഞാനത് കയറ്റി കിട്ടു ആ കിണർ ഉടൻ മൂടിക്കളയണം അവിടെ നിന്ന് വന്ന് വന്നു. ആ കിണർ ഉടൻ അവിടെ മൂടിക്കളയണം. വിദഗത്തിന്റെ അതിന്റെ അടിവേര് അതിന്റെ ഗൗരവം എത്രയാത്രമാണ് എന്ന് അള്ളാഹുമായി അടുത്ത
ഇൽമു മാത്രമല്ല മഅരിഫത്തും കൂടെ ലഭിച്ച, ഇൽമിന്റെ കളമ്പ് ലഭിച്ച, അതിന്റെ രസം ശരിക്കും അനുഭവിച്ച, നാവിലൂടെ കണ്ണിലൂടെ വായിച്ച്, നാവിലൂടെ പുറത്തേക്കൂടുന്നതല്ല, കൽബ് കൊണ്ട് വായിച്ച് അകക്കണ്ടുകൊണ്ട് ഉള്ളിലേക്ക് ഇറക്കി ആരാധനയിലൂടെ അത് ആസ്വദിച്ച് അള്ളാഹുലേക്ക് അതിന്റെ ഫലം എത്തിച്ച് അള്ളാഹു തിരിച്ചിങ്ങോട്ട് സ്നേഹിച്ച് ഇവർ അള്ളാഹിനോട്ട് പ്രേമിച്ച് അതിന്റെ ഫലം കരാമത്തായി പുറത്ത് ജനങ്ങൾക്ക് ലഭിച്ച് ആ മഹാന്മാർ അവർ മരിച്ചാലും ആളുകളെ സേവിച്ചു കൊണ്ടിരിക്കുക, മരണത്തോടെ സേവ നിൽക്കുന്നില്ല. അതാണ് അജ്മീറിലെ തിരക്ക്, അതാണ് അമ്പറത്തെ തിരക്ക്, അതാണ് അതർവാടിയിലെ തിരക്ക്. മരിച്ചുകൊണ്ട് കബറിൽ കടന്ന് ജനങ്ങൾക്ക് ശിഫാഉ നൽകുന്നു, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. ആ ആത്മീയതയുള്ള ആളുകൾ വിദഗത്തിനെ ഇത്ര എതിർക്കാൻ കാരണം ഈ ഭീകരവാദവും തീവ്രവാദവും മനസ്സിലാക്കിയിട്ടാണ്. ഇരിക്കട്ടെ, ഞാൻ പറയുന്നത് ആത്തരം പ്രസ്ഥാനത്തിലേക്ക് പോകാതെ കാലികമായ രീതിയിൽ ആളുകൾക്ക് മതം പഠിപ്പിച്ചു കൊടുക്കുന്ന രംഗത്ത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും മുമ്പിൽ നമുക്ക് പറയാൻ പറ്റുന്ന നമ്മുടെ നേതൃത്വം അതാണ് ഖമർ ഉലമ, സുൽത്താനുൽ ഉലമ, കാന്തപുരം ഉസ്താദ് ഹഫിളഹുല്ലാഹ് കൊടുക്കട്ടെ. ഒരു മനുഷ്യനെ കൊണ്ട് ജീവിതത്തിൽ ചെയ്യാൻ കഴിയാവുന്ന പരമാവധിയുടെ അപ്പുറം. നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ടല്ലോ, പള്ള നിറച്ചും പിന്നെ കുറച്ചും. അത് ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അക്ഷര. ഇന്ന് 7 പ്രസംഗം നടത്തുക എന്ന് പറഞ്ഞാൽ 75 കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിച്ച് നോക്കുങ്ങൾ, നമ്മളൊക്കെ 2-3 പ്രസംഗം കല്യാണത്തിന് പോയി പോകുന്നത്ര നമ്മൾ ജോലിക്കുക. ഇത് അവിടെ നിന്നൊരു ബിരിയാണി, ഇവിടെ നിന്ന് നെയ്ച്ചോറ്, അവിടെ നിന്ന് കടായി, ഇനി ഉടുക്കാ പോതൊക്കെ. ഇതപ്പൊ നമ്മൾ ജോലിക്കണം, അറിയിക്കണം. ഇത് ആർന്ന് സ്റ്റേജ് കയറി ഇവിടെ തിരിച്ചോന്ന് എനിക്കറിയില്ല. കൊണ്ടുമ്പോഴൊക്കെ ആദരിച്ചു കൊണ്ടു, പിന്നെ ചോദിച്ചു പോയി കണ്ടു പോകാറ് സിമെന്റ് കാലത്തെ കിട്ടാണ്ട്. പിന്നെ ഇപ്പൊ ഇതിന്റെ ചെലവ് ഒന്നുമില്ല, ഇവിടുത്തെ ചെലവെങ്കിലും നിങ്ങൾ അതായത് കൊണ്ടുവരുമ്പോ അങ്ങനെ. അപ്പൊ ആ രീതിയിലൊക്കെ ഉണ്ടാക്കി ഉസ്താദ് പോകുമ്പോണ്ടാകുന്ന ക്ഷീണം നോക്ക് നിങ്ങൾ. എന്തായാലും ഉസ്താദിന്റെ കൽബ് അക്ഷീണം യത്നിക്കുക. എന്തേ നാളത്തേക്കുള്ള ഒരു ഒരുമ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ഒരിക്കൽ സ്വഹാബത്തിനോട് ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു, സ്വഹാബത്തെ സ്വന്തം പണത്തിനേക്കാൾ അനന്തരാവകാശങ്ങളുടെ സ്വത്തിനോട് താല്പര്യമുള്ളത് ആരാണ് എന്ന് വെച്ചു വെച്ചു. അങ്ങനെ അതുണ്ടാവില്ല. ഏറ്റവും കൂടുതൽ അത് അനന്തരാവകാശികൾക്കുള്ളതാണ്. മരിച്ചുമ്പം കയ്യുമ കടക്കുന്ന റാഡ വാച്ച് അടച്ചാണ്. ബാപ്പാനെ കണ്ടുകൂട്ടുന്നതിന് മുമ്പ് വാച്ച് കഴിച്ചാലാണ് കാര്യം. ചില ഉമ്മാരെടുത്ത് കാണിച്ചപ്പോ ഇങ്ങനെ തിരക്കൂട് മച്ചു. നമ്മൾ ചേച്ചി ഉമ്മാനോട് സ്നേഹം കൊണ്ട് ഒന്നുമല്ല, തലക്കാമ്പുറത്ത് കൂടുതൽ തരങ്ങള് മരിച്ചാണ് ചെയ്ത തലക്കടിയിൽ ഭരിക്കണം. അതിന്റെ അടിയിൽ കടക്കുമ്പോൾ ഇതിലെടുക്കണം, ഇതിനും വഴി തിരക്കൂടുകയാണ്. പെട്ടെന്ന് ആശുപത്രിയിൽ പോകുന്നവരെ ചില കേസൊക്കെ നോക്കുമ്പോ വെളിച്ചണ്ടായി ടിന്നി കണക്ക്. ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ ഓട്ടങ്ങൾ കൊടുന്നോളി ആക്കം പോലെ ഞാൻ റൂമൊക്കെ ശരിയാക്കട്ടെ എന്ന് പോകുക. ഈ കോലത്തിൽ ഇത് അനന്തരാവകാശികൾക്കുള്ള സ്വത്താണ്. നമ്മളെ സ്വന്തം സ്വത്ത് ഇതുപോലെ വല്ലതൊക്കെ ചെയ്തു വെക്കുന്നതാണ്. ഇത് നമ്മുടെ നേതൃത്വം മനസ്സിലാക്കിയത് കൊണ്ടാണ് പള്ളിയും മദ്രസയും മറ്റുമൊക്കെയായി നീങ്ങുന്നത്. അൽഹംദുലില്ല, കൂട്ടത്തിൽ നമ്മുടെ മുത്തരുതങ്ങൾ പാപ്പ അന്ന് ദീർഘായ സ്വാശ്രയത്വം കൊടുക്കട്ടെ. തങ്ങൾ പാപ്പാന്റെ പദ്ധതി 100 അല്ല തോഫിക്കൽക്കുമാറാകട്ടെ. അത് 26 അത് നമ്മളെ പോലത്തോടെ ഉണ്ടാക്കി ചെറിയ തുടങ്ങുമ്പോ തന്നെ ദല്ലാലികൾ അങ്ങനെയാണല്ലോ. ഓരോ മധുവീതിനും ആദ്യ രാത്രി ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഒരു തമ്മര് കൊത്തു ഒറ്റടിക്കും. അതായിക്കോട്ടെ, ബേക്കറൗണ്ട് അങ്ങനെ ഉണ്ട്, ഇത് ഇങ്ങനെ ഉണ്ട് എന്നൊക്കെയാണ്. നമ്മളെ കൊണ്ട് അങ്ങനെയാണ്. അങ്ങനെ തങ്ങൾക്ക് പാപ്പ 26 മദ്രസ അതിലൊന്ന് നമ്മുടെ മദ്രസയും. ആയിക്കോട്ടെ, അൽഹംദുലില്ല. അള്ളാഹു തങ്ങൾക്ക് പാപ്പാക്കും വറക്കത്തിൽക്കുമാറാകട്ടെ. ചുരുക്കത്തിൽ എല്ലാവരും പാടെ കൂടിയാടി നമ്മൾ ആഗ്രഹത്തിലേക്കുള്ള നല്ലൊരു പദ്ധതി, അതാണ് നമ്മൾ ബഹുമാനപ്പെട്ട തുടങ്ങി തന്നിരിക്കുന്നത്. ഡെപ്പോസിറ്റ് ചെയ്തവർക്കൊക്കെ സന്തോഷിക്കും. നമ്മളെ ഉദാഹരണം പറയാ, അദ്ദേഹത്തിന്റെ വാപ്പാക്കും ഇമ്മാക്ക് വേണ്ടി പള്ളിക്കും മദ്രസക്കും അതിന്റെ മതിലും അതിന്റെ കാര്യങ്ങളും ഉദാഹരണം ഞാൻ പറയണം. വാപ്പാനും മനക്ക് അവർ സന്തോഷമാക്കി കൊടുക്കുമാറാകട്ടെ. സ്വർഗത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. കച്ചവടത്തിൽ വർക്കത്ത് കൊടുക്കുമാറാകട്ടെ. അങ്ങനെ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ ആളുകൾ അവരെങ്ങനെ പത്തപ്പിരി പോയി കരീമാ നോക്കുന്നു. നിങ്ങൾ അദ്ദേഹത്തിന്റെ സ്ഥലത്തെ സുന്ദരമായ പള്ളി അള്ളാഹു
സ്വർഗത്തിനും അത് സന്തോഷം കൊടുക്കുമാറാകട്ടെ. അങ്ങനെ തുടങ്ങി ഓരോ പ്രദേശത്തും പള്ളിക്കും മദ്രസക്കും സ്ഥലം കൊടുത്ത് അതിനുവേണ്ടി ഭൂമി കൊടുത്ത് അല്ലെങ്കിൽ സിമെന്റ് കൊടുത്ത് കല്ല് കൊടുത്ത് അതൊക്കെ ഒരു തോഫീക്കാണ്. അത് കിട്ടാത്തതിനായി നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കരുത്തപ്പോ കൊറേ സ്വത്ത് ചില ആൾക്കാരുണ്ടാവും. പിരിവ് ചോദിച്ചപ്പോ കാണാൻ അട്ടന്റെ മുഖത്ത് കുട്ടമേ നമ്മളൊരു കുറ്റം പറയേണ്ടത്. എന്തായാലും ചില മനുഷ്യന്മാരും കല്യാണം കഴിഞ്ഞ എത്ര കൊല്ലായി ചോദിച്ചു, 10 കൊല്ലം. കുട്ടികളെ എത്ര? 5 എണ്ണം മാറി. അങ്ങനെ തന്നെ ഈ രണ്ടെല്ലാം കൂടുമ്പോ ഓരോ മറ്റോ കാണാൻ ഏർവാടിക്ക് പന്തലെ പോലെ പോലെ കല്യാണം കഴിഞ്ഞ് 15 കൊല്ലായി എന്നിട്ട് ഒറ്റ കുട്ടിയോടും ഇല്ല. പൊതുവെ ആർക്കാൻ പോകുന്നത് കാരണം അത് മക്കളെ കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ നമ്മളത്തെ കുറ്റം അപ്പൊ ഇങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ ആരൊക്കെ പിരിവ് കൊടുത്തതും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞപ്പോ അത് വീടൊടുക്കലും മടങ്ങുന്നതുമാണ് ഞാൻ പറയാം. അപ്പൊ അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾക്കൊക്കെ സമയം സമ്പത്ത് ആരോഗ്യമൊക്കെ ചെലവാക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ സന്തോഷാണ്. അതിനുള്ള നല്ല ചാൻസ് നമ്മൾ കുറിച്ചു. അള്ളാഹു ഇനിയും ജീവിതത്തിൽ ഒരുപാട് പള്ളികളും മദ്രസകളും കിണറുകളും വീടുകളും ഒക്കെ നിർമ്മിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ചെയ്ത് ഇനി നേരത്തെ നിന്ന് നമുക്കൊരു ചെറിയ ദുആ നടത്തിയിട്ട് നമുക്ക് അടുപ്പിനി എല്ലാരും വിഷമമില്ലെങ്കിൽ ഇത് കുറെ നേരം ഇരിക്കണം. ഇങ്ങനെ മഴക്കാലത്ത് ഇങ്ങനെ ഇരുന്നാലേ മുട്ടും കാലം പിന്നെ ചിലപ്പോൾ നീരാതെ പോകും. ഒന്നാണ് എഴുതിയിട്ട് നിന്നിട്ട് കുറച്ച് ദിക്കർ നമ്മുടെ ശബ്ബാൽ മാസമാണ്. സി എം വരുന്നതിന്റെ ദൈത്ത് ഒരു 4-5 വരി നമ്മൾ ചെല്ലിയാല് ആ ഉറൂസിന്റെ കൂലും കൂടി നമുക്ക് ഇവിടെ കിട്ടുമല്ലോ. പ്രത്യേകിച്ചും നമ്മുടെ ഇപ്പോഴത്തെ ഇസ്സത്തിനും മറ്റൊക്കെ ഏറ്റവും കാരണക്കാരന് മുഹമ്മദിന്റെ സി എം വരുന്ന അനുഭവമാണ്. അതുകൊണ്ട് അത്തരം മഹാന്മാരെയൊക്കെ മുറുകെ പിടിച്ചിട്ട് മുന്നോട്ട് പോയാൽ ഇൻഷാ അല്ലാ നമുക്ക് അവരെ മഹബത്ത് വെക്കാനെങ്കിലും കഴിഞ്ഞാൽ അത് മുഖേന സ്വർഗത്തിൽ കടക്കാൻ കഴിയും. അൽമർഉ മഅ മൻ അഹബ്ബ, അല്ലാഹു അല്ലാഹുവിനെ സ്നേഹിച്ച മഹാന്മാരെ മഹബത്ത് വെക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മള് ദുആർക്കരെ തിരുവൊക്കെ കഴിഞ്ഞ ആണല്ലേ വർക്കത്തിന്ന് പറഞ്ഞപ്പോ അതെ ഒരു പറയണപ്പോ അതെന്താ എന്താ പറയാ അത് നിസ്കാരം കഴിഞ്ഞ് തരാൻ പോയിട്ട് ഞാൻ ദ്വാരക്ക അങ്ങനെ ചില ആൾക്കാർക്ക് നോൻപ് തുറന്ന ഞാൻ പോക്കുക. അത് അതായത് ഓരോരുത്തർ പരിപാടി തന്നെ അവസ്ഥ കൈപ്പിരി നടത്തിയിട്ടില്ല. അപ്പൊ എന്തായാലും സുന്നി പരിപാടി ആവില്ല. ഉണ്ടല്ലോ ലാസ്റ്റും ദ്വാരക്കളിനും ഒന്നാണ് കൈ മടക്കാൻ ഞാൻ നോക്കുതിരി ഇടങ്ങാറേക്കാല പരിപാടി കഴിഞ്ഞു തോന്നൂല. കാരണം എന്തോന്നും കൊടുക്കാതെ കാണു മടങ്ങിയ. അപ്പൊ നമുക്ക് സി എം ഉദ്ദാന ബേത്തണം ചെയ്യില്ല. ഒരു 5-8 പേര് അതിനിപ്പോ 2 മിനിറ്റ് കൊടുക്കും. ആ ടൈം വെറുതെ കളിയും വേണ്ട. നിങ്ങൾ ആ സമയത്ത് ഇതിന്റെ കയ്യിലുള്ള കൊണ്ടുവന്ന് കണ്ടിട്ടേ ആ സീറ്റ് സ്ഥാനത്ത് കൊടുക്കുകയാണെങ്കിൽ അത് വലിയ സന്തോഷം. ഒന്നാകാസിരട്ടിരുന്നാല് ദീർഘായുസ്മാറാകട്ടെ. മനസ്സിൽ കുറെ ആഗ്രഹങ്ങളുണ്ട്. നമ്മളൊരു ദുഞ്ഞവിയായല്ല. ചില ഹെതുമത്തുകളൊക്കെ ചെയ്തിട്ട് ചില ഉള്ളതൊക്കെ കൊടുത്തിട്ട് പോകണമെന്നുണ്ട്. അള്ളാഹു അത് നല്ല മാർഗം തുറന്നു കൊടുക്കട്ടെ. കൽബിന് നല്ല ആഫിയത്തുണ്ട്. അതുകൊണ്ടാണ് പക്ഷെ ശരീരത്തിന് അത്ര ആഫിയത്തില്ല. അള്ളാഹു രണ്ട് ആഫിയത്ത് ഏറ്റി കൊടുക്കട്ടെ. ബിസ്മില്ലാ ഈ എല്ലാ കയ്യിലുള്ള കൊടുത്തു കുടിക്കുന്നു. ഇൻഷാ അല്ലാഹ് بننا تينا بابكم راجينا فوزا كاملا يا سيدي سيام ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله كنت قد وقفيت أمرك أولا ثم انتشى بنك أنوار البناية بين الناس ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله عند زورة خير قلب طار أقلك للأولى منه قد أهرست دورا وعليا سيا ولي لا إله إلا الله لا إله إلا الله لا إله إلا
നല്ല ഭംഗിയുള്ള പന്തല്, സ്റ്റേജ്, ലൈറ്റ്, മഴക്കാലാവുമ്പോ സുരക്ഷിതത്വം വേണല്ലോ. അൽഹംദുലില്ലാഹ് നിറഞ്ഞ സദസ്സ് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല തന്നാള്. അല്ലാഹു തആല നല്ലോണം പറക്ക തേറ്റേറ്റി കൊടുക്കട്ടെ. ഹലാലായ സമ്പത്ത് നല്ലോണം അല്ലാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. മൂത്തമ്മയ്യ അടുത്ത് മരണപ്പെട്ടു, നിങ്ങൾ വിളിച്ചു. ഞാൻ ബാംഗ്ലൂരിൽ ചെണ്ടാണ സമയത്ത് കഴിച്ചിട്ട് ഓതാൻ വേണ്ടിട്ട് വിളിച്ചു വന്ന ശരിയാക്കി. പിന്നെ ഞങ്ങൾ വിളിച്ചില്ല. ഉറക്കത്തിൽ ഞാൻ വിളിച്ചു, ദിവസം കൂട്ടിയതാണ് പലായത്. മുമ്പ് വിളിച്ചിട്ട് ഞാൻ കുട്ടികളെ ഓതാൻ വിട്ടു വെച്ചു, ദിവസം കൂട്ടിക്കണല്ലോ അറിഞ്ഞ നോക്കട്ടെ. കുട്ടികളൊക്കെ വിളിച്ചോണ്ട് അവളെ ഉള്ളൊക്കെ പലായൊക്കെ എത്തിച്ച് പിന്നെ വിളിയില്ല. പിന്നെ വിളിച്ചു നോക്കുമ്പോ പിന്നെ പെണ്ണകള് മതി. പക്ഷെ ഒന്ന് വിട്ടുവിടെ തിരിച്ചു പോകാനും പറയേണ്ടിയത്. അപ്പൊ ഒരു ഇരുമ്പിന് കിട്ടി. ഇനി ആരെങ്കിലും അങ്ങനെ വിളിച്ച ഞാൻ പലായൊക്കെ വണ്ടി എടുത്ത് പോകാൻ പറയത്താതെ ഞാൻ വിളിച്ചോണ്ട് വരാം. ഏതോ ആകട്ടെ, ചുരുക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു മൂത്തമ്മാനൊക്കെ അവരെ സന്തോഷമാക്കി കൊടുക്കുമാറാകട്ടെ. ഖബർ അല്ലാഹുവിൽ പ്രകാശം ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. പിന്നെ കുട്ടിപ്പുറം മകനും മകനുണ്ട്, വേറെ ആക്സിഡന്റ് വിനിയാൻ ഞാൻ പെടില്ലേന്നു. ഞാന് തന്നെ മുടച്ചവനെ കുടുംബം നന്നായിട്ട് ആക്സിഡന്റിലാണ്. ഞങ്ങൾ ഏറുവാടി മുത്തുപ്പാട്ടൊക്കെ പോയിട്ട് നമ്മുടെ ഫോട്ടോഗ്രാഫർ ഞങ്ങളൊക്കെ ഇന്ന് സുബൈ ബാങ്ക് കൊടുക്കാൻ ഒരു 3 മിനിറ്റ് ഉണ്ടാവുമ്പോഴാണ് ഞങ്ങൾ ഫലാഖ് വന്ന് കയറിയത്. പിന്നെ ഇങ്ങനെ ഈ ഓട്ടത്തിൽ ഇതറിഞ്ഞിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ആക്സിഡന്റായി കിടക്കുന്ന ആൾക്കൊക്കെ പരിപൂർണ ആഫിയത്ത് നൽകുമാറാകട്ടെ, റാഹത്ത് നൽകുമാറാവട്ടെ. നമ്മുടെ മജ്മഅിലെ മുദ്ദിസ് കുടുംബം, ഭാര്യ, ഉമ്മയൊക്കെ ആകപ്പാടെ വിഷമിച്ചിട്ട് ഇതേപോലെ ആക്സിഡന്റിലാണ്. ലോകത്തിൽ ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലിലും മറ്റൊക്കെ ഉണ്ട്. ഇതിലൊക്കെ കൂടി ആളാണ്. അള്ളാഹുവിന് ആഫിയത്തും ഹിമ്മത്തും കൊടുക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ. അങ്ങനെ മരിച്ചു പോയപ്പോ ഇതിലൊക്കെ മാനുവജി അടക്കമുള്ള പാലപ്പറ്റത്തെ പഴയ കാരണന്മാരും പന്നിപ്പാർത്ത കാരണന്മാരും പള്ളിമുഖത്തെ കാരണന്മാരും ഒരുപാട് ആൾക്കാർ മരിച്ചു എന്ന് നമ്മുടെ സലോസക്കാബിന്റെ വാപ്പ അടക്കം, എന്റെ വാപ്പ ഇളാപ്പ അടക്കം ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ കബറിനി സന്തോഷാക്കി കൊടുക്കണേ അല്ലാ. നമ്മളിങ്ങനെ അടക്ക കൂടിയാടുമ്പം നമ്മളൊക്കെ ഇങ്ങനെ നിക്കണേന്റെ ഒരു നേട്ടം നമ്മളെ വാപ്പാർക്കും ഉമ്മാർക്കും വല്യപ്പാർക്കും കബർസ്ഥാനം കഴിയുന്ന ആൾക്കാർക്കും നമുക്ക് അന്നം വെള്ളം തന്ന ആളുകൾക്കൊക്കെ കബർക്ക് ഇങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ അത് ചെയ്യണല്ലോ. അമ്മാവുത്തരവരെ കബർക്കൊക്കെ അത് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മളും മരിച്ച നാളെ കബർ കടക്കുമ്പം ഇങ്ങനെയൊക്കെ ദ്വാർക്കാൻ പറ്റുന്ന മക്കളും ശിഷ്യന്മാരും പിൻഗാമികളും അമ്മാവും എത്തിച്ചു തരട്ടെ. പക്ഷെ അങ്ങനത്തെ മക്കൾ ഉണ്ടാകണമെങ്കിൽ മദ്രസ വേണം, പള്ളി നല്ല റാഹത്ത് നടക്കുന്ന രീതിയിൽ തന്നെ വേണം, നമ്മുടെ സുന്നത്തമായത്തിന്റെ ആദർശം തന്നെ നന്നാക്കി പറയാൻ പറ്റിയ പള്ളിയും നന്നാക്കി പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയ മക്കളും മദ്രസും അത് പ്രാവർത്തികമാക്കാൻ പറ്റിയ സംഘടന ഉണ്ടാകണം, അതിനെ പറ്റി അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കണം. അതാണ് അപ്പൊ നമ്മളൊക്കെ ഈ പരിസരത്ത് ചെയ്യുന്നത്. അല്ലാഹു തആല കബൂലാക്കി തരട്ടെ. പിന്നെ ഒരുപാട് പല ഭാഗത്തും ഇപ്പോൾ നമ്മൾ സിയാർത്തി യാത്രയിലൊക്കെ ഒരുപാട് ആൾക്കാർ ദ്വാരക്കാൻ വിവിധ ഉദ്ദേശം വെച്ച് ഏൽപ്പിച്ചിട്ടുണ്ട്. ഫലാഹക്ക് സംഭാവന തന്ന് അരി തന്ന് ഇറച്ചി തന്ന 24 അവരെ പരിപാടിക്കൊക്കെ നന്നായി സഹകരിച്ചാണ് വന്നിപ്പാർമാരും വന്നിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. വർക്കാനൊന്ന് കണ്ടിട്ടില്ലേനും, അവർക്ക് തിരക്കുകൊണ്ടാണേ കാര്യം. ഏതോ ആകട്ടെ, അതിന് വന്ന് ഒരുപാട് ആൾക്കാർ സഹകരിച്ചവരൊക്കെ ഉണ്ട്. അമ്മാവത്ത് നല്ലോണം പറക്കത്ത് എല്ലാവർക്കും കൊടുക്കുമാറാകട്ടെ. അന്ന് സുബഹി വരെ ഇബാദത്തിലായി കഴിഞ്ഞ ആളുകൾ അല്ലാഹുവിനെ കബൂലാക്കണേ. അമ്മാ അൽഹംദുലില്ലാ ലക്കൽ ഹംദു വലക ശുക്റു യാ മത്ലൂബു യാ മഖ്സൂദു യാ മഅബൂദു യാ അല്ലാ ഹംദ യുവാഫി നഅമഹു വ യകാഫി മസീദ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക അലാ ഹബീബിക വ
ورسولك سيدنا محمد وعلى آل سيدنا مولانا شفيعنا محمد صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين أرحم الراحم يا الله مالك الملوك يا الله غفورا يا غفارا يا ستارا يا فتحا يا كاشف الكروبا يا الله ഞങ്ങൾക്ക് തന്ന കഴിവും ആരോഗ്യവും സമ്പത്തും അറിവും സ്വാധീനവും അത് ഉപയോഗപ്പെടുത്തി ഞങ്ങളുടെ ദൃഷ്ടിയിൽ നിന്റെ ദീനിന്റെ ഇഖാമത്തിനും ഇശാഅത്തിനും ഈ യുഗത്തിൽ അനിവാര്യമാണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളും ഹറക്കാത്തുകളും നശാത്താത്തുകളും യാ റബ്ബ് അതിനെ മുഴുവൻ നുഖസാനിത്തു ജബുർ ചെയ്ത് ഈ സ്വീകരിക്കണേ അമ്മാ ഉത്തമ നൂറ്റാണ്ടുകാല കൽബ് ഞങ്ങൾക്കില്ല മഹാന്മാരാകുന്ന അമ്പിയാക്കളുടെ സ്വഭാവം ഞങ്ങൾക്ക് ഔലിയാക്കളുടെ വിട്ടുവീഴ്ച മനസ്ഥിതി ഞങ്ങൾക്കില്ല എന്നാലും ഞങ്ങൾ അവരെയൊക്കെ മഹബത്ത് വെക്കുന്ന ബർക്കത്ത് കൊണ്ട് നിങ്ങളെ കൽബ് നന്നാക്കി തരണേ അല്ലാ ഹൃദയം നന്നാക്കി തരണേ അല്ലാ മുഅ്മിനായ ഒരു മനുഷ്യനോടും ഒരു മുഅ്മിനത്തിനോടും ഒരറപ്പോ ഉറപ്പോ ഞങ്ങൾ കൽബിൽ നിമ്പാക്കി ആക്കണ്ടേ അല്ലാ മൂർക്കം പാമ്പിന്റെ പക എന്ന് പറയും ഒരുക്കെന്തോന്ന് ചെയ്താല് പിന്നെയും അതിങ്ങനെ മനസ്സിൽ വെച്ചിട്ട് അങ്ങനത്തെ ഒരു കൽബ് ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ ഞങ്ങളടുത്ത് വന്ന ിൽ ആരോഗ്യകരമായിട്ട് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചു തന്നാൽ അവനോട് സ്നേഹം ഞങ്ങൾക്ക് തോന്നിപ്പിച്ചു തരണേ അല്ലാ സമുദായത്തിൽ കാണുന്ന തിന്മകൾക്കെതിരെ പ്രതികരിക്കാനുള്ള ഹിമ്മത്തും അറിവും ഹിക്മത്തും സ്വാധീനവും ഞങ്ങൾക്ക് ഇനി എത്തിച്ചു തരണേ അല്ലാ ഞങ്ങൾ വാങ്ങ് പ്രവർത്തനം പ്രസംഗം ദർസുമുതാര പിരിവ് മീറ്റിംഗ് പ്രകടനം എല്ലാറ്റും ഇഖ്ലാസ് നൽകണേ അല്ലാ അറശിന്റെ തണലിന് ഞങ്ങളെയോ ഈ കഴിഞ്ഞ ഒരു മാസം സ്പിരിച്വൽ അഡ്മിറ്റിലായിരുന്നു 30 ദിവസം അൽഹംദുലില്ലാ നാവ് ശ്രദ്ധിച്ചു കണ്ണിനെ നിയന്ത്രിച്ചു ഭക്ഷണം ഉപേക്ഷിച്ചു ഖുർആനുമായി ഞങ്ങൾ ബന്ധപ്പെട്ടു ജമാഅത്ത് ഞങ്ങൾ ലാസിമാക്കി ലഹ്വേ തറാവി നിസ്കരിച്ചു താജ്ജുദ് 90% നിർവഹിച്ചു അതൊരു നല്ല ആത്മനിർവൃതിയുടെ നാളുകൾ ലഹ്വേ കഴിയുമ്പോഴേക്ക് വീണ്ടും ഞങ്ങളെ ആ പഴയ അവസ്ഥയിലേക്ക് എത്തിക്കല്ലേ അല്ലാ ഒരു പെയിന്റടിച്ച പേന ചുമലിൽ ഒരു ചെറിയ കടലാസ് തിന്ന് പേന കൊണ്ട് ആരെങ്കിലും വരക്കുമ്പോ ഉണ്ടാകുന്ന ടെൻഷൻ പോലെ തെറ്റുകളുമായി ബന്ധപ്പെടുമ്പോൾ നിഫ്രത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ തെളിഞ്ഞ കൽബിന്റെ ഉടമകളും ഹലാലായ സമ്പത്തിന്റെ ഉടമകളും അല്ലാഹുവിന്റെ രഹസ്യത്തിലും പരിധും വഴിപ്പെടുന്ന അടിമകളുമായി ഞങ്ങളെ കബൂലാക്കണേ നിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ നിരവധി വിഷമങ്ങൾ പറഞ്ഞത് വാചേനേൽപ്പിച്ചിട്ടുണ്ട് ഇവിടെയും സദസ്സിൽ വിഷമിക്കുന്നവർ ഉണ്ട് നീ വിഷമത്തിൽ നിന്ന് സലാമത്ത് ഉടനെ നൽകണേ അമ്മാ ആക്സിഡന്റിൽ കിടക്കുന്നവരുടെ ആരീസ് ചെയ്യുന്നവർ ഓപ്പറേഷൻ കഴിഞ്ഞവർ അഡ്മിറ്റിൽ കഴിയുന്നവർ നീ ആഫിയത്താക്കണേ അല്ലാ വലിയ കടം ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്കുണ്ട് പള്ളിക്കും മദ്രസകൾക്കും ഉണ്ട് ഞങ്ങളുടെ മറ്റു സ്ഥാപനങ്ങൾക്കുണ്ട് വ്യക്തിപരമായിട്ടുണ്ട് സംഘടനകൾക്കുണ്ട് നീ വീട്ടിത്തരണേ അല്ലാ പടച്ചവനങ്ങളെ കേസിൽ ഉള്ള സ്ഥാപനങ്ങൾ ഉണ്ട് അതിൽ ഇസ്സത്തുള്ള വിജയം ഒരു നല്ല മാർഗം ഖൈറായതു നീ തുറന്നു തരണം റഹ്മാനേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കറങ്ങുന്ന സമയത്ത് സഹായിച്ചവർ ആ ബറക്കത്തോണ്ട് അവരകപ്പെടുന്ന കേസുകളിൽ നിന്ന് അവരെ സലാമത്താക്കണേ അല്ലാ നിരപരാധികളെ കേസിൽ കുടുക്കി വീട്ടിലേക്ക് വരാൻ കഴിയാതെ പല സ്ഥലത്തും പെരുന്നാൾ പോലും വീട്ടിലെത്താൻ കഴിയാതെ വിഷമിച്ചവർ ഉണ്ട് ജാമ്യം കിട്ടാതെ ബുദ്ധിമുട്ടുന്നവർ ഉണ്ട് നീ അവർക്കൊക്കെ ഹിമ്മത്തുള്ള കൽബ് കൊടുക്കണം അല്ലാ നല്ല മാർഗം തുറന്നു കൊടുക്കണം അല്ലാ കല്യാണ കാര്യത്തിൽ കൊതിക്കുന്ന യുവതി യുവാക്കൾ മനസ്സിലടങ്ങുന്ന ആദർശ പൊരുത്തമുള്ള ഇടതണകളെ നീ നൽകണം അല്ലാ കല്യാണം കഴിഞ്ഞ് മധുവിധുവിന്റെ മനം മാറുന്നതിന്റെ മുമ്പ് തന്നെ ചിന്ന ഭിന്നമായി പോകുന്ന ബന്ധങ്ങളുണ്ട് നീ കാക്കണേ അല്ലാ ഭാര്യയും ഭർത്താവും തമ്മിൽ സന്തോഷത്തോടുകൂടെ ഒന്ന് സംസാരിച്ചിട്ട് കൊല്ലങ്ങൾ കഴിഞ്ഞു ഇങ്ങനത്തെ കേസുകൾ ഞങ്ങളുടെ മുമ്പിലുണ്ട് യാ റബ്ബി യാ അല്ലാ
يا مسرب القلوب يا الله يا مقلب القلوب يا الله قلب تريتش نيه للا سندوش نلقل يا الله ننغل قدم بجيودة للفتم راغتم روفتم رغمتم محبتم نيه تيترني الله مكال لرنا كلم ربي هذا پيدا كلا پورتن نلقل يا الله مستاد مار گورتن درني الله ننغل مكال ششر عمركم آروت دن انگري كان توفیق نلقل الله ودشتنا ننغل پمرتن مار كارم بلن پريدا بغر مال പ്രത്യേക ഈ സൗദി അറേബ്യയും യു എയും മകളേ ദീനിന് ഗുണമുള്ള മുഴുവൻ ഞങ്ങളെ പ്രവർത്തകന്മാർക്കും നീ തുണയാകണേ അല്ലാ. പച്ചക്കറിയും എന്നറിയും അതേപോലെ മൊബൈൽ ഷോപ്പും തുണിശാപ്പും കഴിഞ്ഞ് നിങ്ങളെ പാവപ്പെട്ട പ്രവർത്തകന്മാർ കിട്ടുന്ന കാശ് അവിടെ തന്നെ കൊടുക്കേണ്ട അവസ്ഥയിൽ നീ കാക്കണേ അല്ലാ. ഒരു ബാബ് അടയുമ്പോൾ മറ്റൊന്ന് തുറക്കണേ അല്ലാ. നിനക്ക് വേണ്ടി ആരംഭിച്ച പള്ളിയും മദ്രസയും അത് മുടങ്ങാതെ ഒറ്റക്കെട്ടായ സന്തോഷത്തോടെ സുന്നിക്ക് ഇസ്സത്തുള്ള രീതിയിൽ നയിക്കുവാനും കൊണ്ടുപോകുവാനും കമ്മിറ്റി സാരഥികൾക്ക് ഖാദി ഖതീബുമാർക്ക് സുദു ഉസ്താദുമാർക്ക് നീ തൗഫീഖ് വർദ്ധിപ്പിക്കണം അല്ലാ. അതിനുവേണ്ടി സാമ്പത്തികമായി സഹായിക്കുന്നവർക്ക് ബറക്കത്ത് ഏറ്റിക്കൊടുക്കണേ അല്ലാ. മാരക രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പടർന്നു പിടിച്ചൊരു പനി ഇപ്പോൾ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ ചികിത്സ. അത് വല്ലാതെ ബാധിച്ച ഉത്തരവാദിത്തമായി കോടികളും ലക്ഷങ്ങളും അടക്കേണ്ട ഓപ്പറേഷനുകൾ വിധിക്കപ്പെടുന്നു. ബ്ലഡിൽ അണുക്കൾ കുടുങ്ങുന്നു. ബ്ലഡ് മൊത്തം മാറ്റേണ്ടി വരുന്നു. വീടിങ്ങിൽ കടന്ന് വിഷമിക്കുന്നു. അല്ലാഹുവേ ശിഫ നൽകണേ അല്ലാ. എത്രയോ ചികിത്സ നടത്തിയിട്ടും ഫലം കാണുന്നില്ല. ടെസ്റ്റിലൊന്നും കുഴപ്പം കാണുന്നില്ല. ശക്തമായ സിഹുറുണ്ട്, അയിലുണ്ട്, മക്കുറുണ്ട്. എല്ലാറ്റിനും ഞങ്ങളെ കാക്കളയല്ല, നേതാക്കളെ കാക്കളയല്ല, സദസ്സുകളെ വാഹനങ്ങളെ സ്ഥാപനങ്ങളെ കാക്കളയല്ല, വിശിഷ്യ ഞങ്ങളെ അജ്ഞാനത്തിന്റെ തേജപുഞ്ചമായ കമർ ഉണമയെ കാക്കണേ അല്ലാ. അലിബാഫി തങ്ങളെ കാക്കണേ അല്ലാ. റയീസുൽ ഉലമയെ കാക്കണേ അല്ലാ. കഞ്ചുൽ ഉലമയെ കാക്കണേ അല്ലാ. ഞങ്ങൾ മറ്റു പണ്ഡിതരെ സാധാത്തുക്കളെ പ്രവർത്തകരെ ദീനിനു വേണ്ടി കൈനീട്ടുമ്പോൾ മുടിയില്ലാതെ സഹായിക്കുന്ന ഹാജിമാർ, ബിസിനസ്സുകാർ, ഉമറാക്കൾ, പ്രവർത്തകർ എല്ലാവരെയും കാക്കണം റഹ്മാനേ. പണമില്ലെങ്കിലും ദീനിനു വേണ്ടി ഉറക്കമൊഴിച്ച് നോട്ടി സൂക്ഷിച്ച് വീട്ടിലെ പ്രശ്നങ്ങൾ പോലും പരപ്പൊഴുക്ക് മാറ്റി വെച്ച് ആത്മാർത്ഥമായി പണിയെടുക്കുന്ന അടിയും കുത്തും ചവിട്ടും കേസിലും കുടുങ്ങുന്ന എത്രയോ അടിത്തട്ടിലെ പ്രവർത്തകന്മാർ നീ അവർക്ക് തണിയും തുണയുമാകണം അല്ലാ. നിങ്ങളെ പരിപാടികൾ എവിടെയുണ്ടെന്ന് കേട്ടാലും നന്നായി സഹകരിക്കുന്ന സഹോദരിമാർ, രാഗത്തുള്ള കുടുംബജീവിതങ്ങൾ നൽകണം റഹ്മാനെ. ഞങ്ങളെ ബന്ധങ്ങളൊക്കെ സ്വർഗത്തിലേക്കുള്ള ബന്ധങ്ങളാക്കണേ അല്ലാ. സ്നേഹം അർഷിന്റെ തണല് കിട്ടുന്ന സ്നേഹമാക്കണേ അല്ലാ. നിങ്ങളെ കുടുംബ സമേതം സ്നേഹസമ്പന്ന സുഹൃത്തുക്കൾക്കൊപ്പം നീ സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടണേ അല്ലാ. ഈ പരിപാടിക്ക് സ്ഥലം തന്നവർ, പന്തൽ തന്നവർ, ലൈറ്റ് തന്നവർ, കസേര തന്നവർ, ശബ്ദം തന്നവർ, ഇവിടെ പങ്കെടുത്ത ഗസ്റ്റുകൾക്കൊക്കെ ആവശ്യമായ ഭക്ഷണം കൊടുത്തവർ, ഉറക്കം ഒഴിച്ച് പ്രവർത്തകന്മാർ, പരസ്യം പിടിച്ചവർ കൊടുത്തവർ, സ്റ്റേജും മറ്റും ഏർപ്പാടാക്കിയവർ, യാ റബ്ബിയ അല്ലാ, സുഖലോക സ്വർഗത്തിൽ ഇടം കൊടുക്കണേ അല്ലാ. അവർത്തെ ഭക്ഷണം കൊടിപ്പിക്കണേ അല്ലാ. അവർത്തെ വെള്ളം കുടിപ്പിക്കണേ അല്ലാ. അരശിന്റെ തണല് കൊടുക്കണേ അല്ലാ. പെട്ടെന്ന് മരിപ്പിക്കല്ല റബ്ബേ, അപകടത്തിൽ കൊടുക്കല്ല അല്ലാ. അന്തസ്സോടെ വീട്ടിൽ നിറങ്ങി പോരുന്ന ഞങ്ങളുടെ വരവും പ്രതീക്ഷിച്ചിരിക്കുന്ന കുടുംബത്തിന് മുമ്പിലേക്ക് മൂന്ന് ഘട്ടം തുണിയിൽ പൊതുങ്ങൾ വൈകിട്ട് സ്ട്രെച്ചറിലടക്കി വെക്കുന്ന അവസ്ഥ ഞങ്ങൾക്ക് നൽകല്ല അല്ലാ. മോർച്ചറിയിൽ കടക്കല്ല റബ്ബേ, ഓപ്പറേഷൻ വിധിക്കല്ല റബ്ബേ, മരണം കടക്കോടുകൂടെ ആക്കല്ല അല്ലാ. മക്കപൂവന് പൗരു പറഞ്ഞ അജുംബ്രകൾക്ക് മുമ്പ് ഞങ്ങളെ മരിപ്പിക്കല്ല റബ്ബേ. പൊരുത്തപ്പെടിക്കാളത് പൊരുത്തപ്പെടിയിച്ച് കൊടുത്തു വീട്ടാളത് കൊടുത്തു വീട്ടി സന്തോഷത്തോടെ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ കണ്ണിൽ കണ്ട് സ്വർഗം കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് നീ പച്ചവൻ പറഞ്ഞതൊക്കെ ചെയ്തില്ലേ, ഓന്റെ രീതി വേണ്ടി പണ്ട് നീ ചെയ്തതൊക്കെ ചെയ്തില്ലേ, സന്തോഷത്തോടെ പുറപ്പെട്ടോളൂ എന്ന് മനക്ക് വന്ന് വിളിക്കുമ്പോ റബ്ബേ നിന്റെ കൊതിച്ച്
വരുന്നതിൽ ആ സമയത്ത് ഞങ്ങൾ അവരോടനെയും കൊതിച്ച് രണ്ടും കൂടെ മിക്സായി സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് നിന്നിലേക്ക് മടക്ക യാത്ര തുടങ്ങാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ ദുആകളൊക്കെ നീ കബൂലാക്കണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر الذنوبين امين 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 برحمتك يا ارحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وسلم على جميع الانبياء المرسلين والحمد لله رب العالمين مع وصيتك واخذ الحمد لله. السلام عليكم ورحمه الله.